നന്നായിക്ക് ഇവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിന്? അതിന്റെ ആവശ്യമില്ല എന്നുള്ള മൈൻഡ് സെറ്റാണ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക്. മനോലോ മാർക്കസ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി വന്നപ്പം യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം ലഭിക്കും. ഈ എക്സ്പീരിയൻസ്ഡ് കോട്ട എന്ന് പറയുന്ന സാധനം നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ശാപമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സുനിൽ ഛേത്രി. നമ്മുടെ ലെജൻഡാണ്, വലിയ സംഭവമാണ്, ഓക്കെയാണ്. പക്ഷേ സുനിൽ ഛേത്രിയെ ടീമിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു യുവ സ്ട്രൈക്കറെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഒരു ഛേത്രി എപ്പോഴും നാഷണൽ ടീമിൽ വേണം എന്നുള്ള ഒരു കൺവെൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ടൊരു യങ് സ്ട്രൈക്കറെ നർച്ചർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഇവിടെ എക്സ്പീരിയൻസ് കോട്ട എന്ന് പറയുന്ന സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു റിയാലിറ്റിയാണ്, എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ഉണ്ട്. ഇപ്പം മലയാളി താരമായിട്ടുള്ള ജിതിൻ എംഎസിന്റെ കാര്യം എടുത്തു നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൽ അയാൾ ഒരുപാട് അവഗണനകൾ അനുഭവിച്ചിട്ടുള്ള താരമാണ്. സീനിയർ ടീമിലേക്ക് അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം കളിച്ചെടുത്തെല്ലാം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുകൂടിയാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തുടർച്ചയായിട്ട് അവഗണിക്കപ്പെട്ടത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് വന്ന അദ്ദേഹത്തിന്റെ അവസാനത്തെ 9 മത്സരങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 8 ഗോൾ കോൺട്രിബ്യൂഷൻ, 4 ഗോളുകളും 4 അസിസ്റ്റുകളും, പിന്നെ അസാധ്യമായിട്ടുള്ള സ്പീഡ്, ബോൾ കൺട്രോൾ, വിങ് ഡോമിനേഷൻ, ഇതെല്ലാം ഉള്ള ഒരു താരം. ഇത് കൂടുതൽ എന്താണ് അയാളെ നാഷണൽ ടീമിൽ വരണം എന്നതിന് തെളിയിക്കാനുള്ളത്? ജിതിനെ അവഗണിച്ചത് ഒട്ടും ശരിയായില്ല എന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്ഡ് കോട്ടയുടെ പേരിൽ കുറെ ആളുകൾ അവിടെ തന്നെ ഉണ്ട്. ഇപ്പം വിപിൻ മോഹനന്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി നമ്മുടെ പയ്യന്റെ പേര് തന്നെയാണ്, അതായത് ജീക്സൺ സിംഗ് ധനോജൻ തന്നെയാണ്. പക്ഷേ ജീക്സൺ സിംഗ് ധനോജ ഇപ്പോൾ ഫോമിലാണോ അല്ലോ എന്നുള്ള ചോദ്യചിഹ്നം അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ക്രിയേറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മധ്യനിര താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ അപ്പുയെ പറയാമായിരുന്നു. അപ്പുയെക്കാട്ടിലും കൂടുതൽ ക്രിയേറ്റിവിറ്റി കളിക്കളത്തിൽ കാഴ്ചവെക്കാൻ വിപിൻ മോഹനന് കഴിയുന്നുണ്ട്. ഈ രണ്ട് താരങ്ങളെയും വളരെ ബ്രൂട്ടലായിട്ട് അവഗണിക്കാൻ ഇവിടുത്തെ ആളുകൾക്ക് കഴിയുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനോലോ മാർക്കസ് വന്നിട്ട് പോലും ഇവിടുത്തെ ആ ഒരു മറ്റേ സാധനം ഉണ്ടല്ലോ, എന്ത്, ആ ഒരു എക്സ്പീരിയൻസ്ഡ് കോട്ടയുടെ ശാപം നമ്മളെ വിട്ടുപോയിട്ടില്ല. പിന്നെ ഇത് ഒരു വലിയ സീരിയസ് ആയിട്ട് മനോലോ എടുത്തിട്ടില്ലാത്ത ഒരു ടൂർണമെന്റ് ആണെന്ന് ഞാൻ കരുതുന്നു. കാര്യം ഇതിനും വലിയ പ്രിപ്പറേഷനോ ട്രെയിനിങ് സെഷൻസോ ഒന്നും കിട്ടുന്നില്ല. അപ്പം ഒരു തട്ടിക്കൂട്ട് ടൂർണമെന്റ് ആണ് ഈ ഒരു ട്രൈ സീരീസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏകദേശം അവരുടെ സമീപനം അത് തന്നെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേരത്തെ ഓടിക്കൊണ്ടിരിക്കുന്ന താരങ്ങളെ വീണ്ടും ഓട്ടിക്കാൻ തീരുമാനിച്ചത്. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്താൽ എനിക്കിവിടെ അറിയായിരുന്നു.